തുമ്പിക്കുട്ടിയാണ്. ഇത് തുമ്പിക്കുട്ടിക്ക് രാത്രി ഉറക്കൊന്നും ഇല്ല ചേട്ടാ. കണ്ട കാട്ടണത് ഞങ്ങള് വീഡിയോ എടുക്കാനും തുമ്പിക്കുട്ടി സമ്മതിക്കുന്നില്ല. ചിത്രശില്പത്തിന്റെ പുതിയൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ എല്ലാരും തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ, നമ്മുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞു അതിഥി വരികയാണ്. അപ്പൊ ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാരും വീഡിയോ കാണുക. അപ്പൊ മനസ്സിലാവും ഞങ്ങളുടെ വീട്ടിലേക്ക് ആരാ വരുന്നത് എന്താ വരുന്നതൊക്കെ മനസ്സിലാവും. അപ്പൊ പിന്നെന്താ പറയുള്ളു, ഞങ്ങളുടെ വർക്കിന്റെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഇടാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ മറ്റൊന്നല്ല, വർക്കിന്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോ വ്യൂവേഴ്സ് വളരെ കുറവാണ്. അപ്പൊ അതാണ് ഞാൻ അധികം ഫുഡിന്റെ ഒക്കെ വീഡിയോസ് ഇടുന്നത്. പിന്നെ ഞങ്ങളുടെ സപ്പോർട്ടും ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ വളരെ കുറവാണ്. അപ്പൊ എല്ലാരും ഞങ്ങളതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. ഇതോടെ തുമ്പിയും റിച്ചും കൂടി ഇവിടെ കളിക്കുകയാണ് കേട്ടോ. കണ്ടോ എന്താ വേണ്ട, എന്താ വേണ്ട നോക്കി നോക്കാം കേട്ടോ. കണ്ടോ അപ്പൊ രാത്രിയാണ് ഞങ്ങള് വീഡിയോ എടുക്കണത്. തുമ്പി ഉറങ്ങിയിട്ടില്ല. അപ്പൊ നമ്മുടെ സർപ്രൈസ് ഇവിടെ പൊളിക്കുകയാണ്. നമ്മള് വേറെ ഒന്നല്ല, അരോണ്ട മീനെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് കൊറേ കാലത്ത് ആഗ്രഹമായിരുന്നു, കൊറേ കാലത്ത് നല്ല ഒരു 4 വർഷം മുന്നേ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അരോണ മീൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു ദിവസം എങ്ങനെ മരിച്ചു, അതായത് ചത്തുപോയി, ഒരു രോഗമായിട്ട് ചത്തുപോയാണ്. രോഗമായിട്ട് ചത്താണ്. അപ്പൊ നമ്മൾ അന്ന് മുതൽ തുടങ്ങിയതാണ്. അപ്പൊ എല്ലാതരം മീനുകളും ഇവിടെ ഉണ്ട്, ഇവിടെയും കടയിലുണ്ട്, ഗോൾഡ് ഫിഷും എല്ലാ തരം മീനുകളും ഉണ്ട്. അപ്പൊ ഈ ഒരു അരോണ മീൻ മാത്രം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് കുറേയായിട്ട് വാങ്ങണം എന്ന് നല്ല ആഗ്രഹമായിരുന്നു. അപ്പൊ നല്ല വില കൂടി അരോണ മീന്, അപ്പൊണ്ടാണ് ഇത്രയും കാലം സാധിക്കാതിരുന്നത്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ അത് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് വാസ്തു സംബന്ധമായ ദോഷങ്ങളൊക്കെ മാറുന്നാണ് പറയണത്. അതിനെ കൊടുന്നപ്പൊ തന്നെ ഞങ്ങള് കാശിയിൽ നിന്ന് ഞങ്ങള് പേരിട്ടു. പിന്നെ വാസ്തുപരമായിട്ട് വെക്കുന്ന ഒരു മീനാണ് അരോണ മീന്, അതുകൊണ്ട് തന്നെ അതിന് നല്ല വിലയുണ്ട്. നമുക്ക് എപ്പോഴാണ് വാങ്ങാൻ സാധിച്ചത്, ചെറിയൊരു അത്യാവശ്യം ഒരു ആവറേജ് വരുമ്പോൾ ഒരു മീനാണ്. ഞങ്ങളുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന ഒരു അത്യാവശ്യം ചെറിയ കുട്ടിയാകുമ്പോ കൊടുന്നത് ഒരു അത്യാവശ്യം വലിപ്പായിരുന്നു അല്ലേ. അത് പെട്ടെന്ന് ഒരു ദിവസം ചത്തുപോയി. അപ്പൊ ഞങ്ങക്ക് വളരെ അധികം സങ്കടമായിട്ടോ. നമ്മുടെ അരോണ മീനിനെ കണ്ടില്ലേ, നല്ല ഭംഗി ഇടില്ലേ കാണാൻ. ഭാഗ്യ മത്സ്യം എന്നാണ് കേട്ടോ ഈ അരോണേനെ അറിയപ്പെടുന്നത്. പിന്നെ ഇതൊരു 1.5 വയസ്സ് പ്രായം ഉണ്ട്. ഇത് നമ്മൾ കൊടുന്നിട്ട് കുറച്ച് ദിവസമായി, കടയിൽ ഇട്ടിറക്കുമായിരുന്നു. പിന്നെ അരോണ മീനുകൾ പലതരത്തിലുണ്ട് കേട്ടോ. ഇത് സിൽവർ അരോണയാണ്. അപ്പോൾ ഓരോ മീനിനനുസരിച്ച് അതിൻ്റെതായ വിലകളുണ്ട് കേട്ടോ. ലക്ഷങ്ങൾ വിലയുള്ള അരോണ മീനുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്നും വാങ്ങാൻ സാധിക്കില്ല. എന്നാലും നമ്മുടെ ഒരു ആഗ്രഹത്തിന് ഒരു ചെറിയൊരു അരോണക്കുട്ടീനെ വാങ്ങിയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഭക്ഷണം എന്ന് എന്തെന്ന് വെച്ചാൽ ഫ്രഷ് ഫുഡാണ് കേട്ടോ കഴിക്കുക. മീൻ തീറ്റയെന്നല്ല, ചെറിയ ചെറിയ മത്സ്യങ്ങൾ തന്നെയാണ് കേട്ടോ കഴിക്കുക. ഗപ്പി, പ്ലാറ്റി, അതേപോലെ ഗോൾഡ് ഫിഷിനൊക്കെ നമ്മൾ തിന്നാട്ട് കൊടുക്കാറ്. പിന്നെ വാസ്തുദോഷങ്ങളൊക്കെ തീരുമെന്നാണ് കേട്ടോ പറയണത്. ഇവയെക്കുറിച്ചുള്ള വിശ്വാസം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉടമസ്ഥന് വരാനുള്ള എന്തെങ്കിലും അപകടങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയിട്ട് ഇവ സ്വയം മരണത്തിന് കീഴ്പ്പെടും എന്നാണ് പറയണത്. നമുക്ക് എന്താണെന്നറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഭാഗ്യമായിട്ടാണ് ഈ മീനിനെ ഞങ്ങൾ കാണുന്നത്. ഈ മീന് ഒരു 120 സെൻറ്റിമീറ്റർ വരെ വളരുന്നതാണ് കേട്ടോ പറയണത്. നമ്മൾ തീറ്റ കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ വളർച്ച. നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കണ്ടിരിക്കാൻ. അതിൻ്റെ ഒരു നീന്തലൊക്കെ കാണാൻ ഒരു പ്രത്യേകതയാണ്. നല്ല ഭംഗിയുണ്ടായിരിക്കും അത് കാണാൻ. അപ്പോൾ തുമ്പിക്കും റിച്ചുവിനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മീന് വലുതായിട്ടുള്ള വീഡിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.